ഹായ് സുഹൃത്തുക്കളെ, അച്യൂസ് ഫാമിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നത് പോത്ത് വളർത്തൽ എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ്. സുഹൃത്തുക്കളെ, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൻ ഓളമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പോത്തും കുട്ടന്മാരുടെ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇപ്പം വൈകുന്നേരം ഒരു 3:30-4 മണിയായപ്പോൾ ആഴ്ച ഇവരെല്ലാവരെയും വിട്ട് ഇനി അവരെ കൊണ്ടുപോയി കുളിപ്പിക്കണം, ഭക്ഷണം കൊടുക്കണം. അപ്പം ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഓരോന്നൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം സുഹൃത്തുക്കളതൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വലിയ പോത്തന്മാരാണ്. അവർ അഴിച്ചു വിട്ട ഒരുപാട് നേരം ഇങ്ങനെ പുല്ലൊക്കെ കഴിച്ച് വരത്തുള്ളു. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ആഹാരമൊന്നും കൊടുക്കത്തില്ല. വൈകുന്നേരം ഇതിപ്പോൾ കുളിപ്പിച്ച് കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകുന്ന ശേഷമേ ആഹാരങ്ങളൊക്കെ കൊടുക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ വൈകുന്നേരം ഈ പാടത്ത് ഒരുപാട് സമയം നമ്മൾ ഈ വെയിൽ താന്നതിന് ശേഷം ഇവർ ഒരുപാട് പോച്ച കഴിക്കും. അപ്പം നമ്മൾ സമയം കിട്ടുകയാണെങ്കിൽ ഒരു 3:30-4 മണി ടൈമിലൊക്കെ വന്ന് അഴിച്ച് വിട്ട് കഴിഞ്ഞാൽ അവർ ഒരുപാട് പുല്ല് കഴിക്കും. കാരണം രാവിലെ നമ്മൾ കെട്ടിയിട്ട് പുല്ല് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ കയറിൻ്റെ നീളം അനുസരിച്ച് അവർ കഴിക്കത്തുള്ളൂ. അതുമല്ല അവർ വെയിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ പുല്ല് കഴിക്കത്തില്ല, അവർ വെള്ളത്തിൽ കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വൈകുന്നേരത്ത് വന്ന് കുറച്ച് നേരം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പുല്ല് കഴിക്കാൻ പറ്റും, അവരെ വയറ് ലോഡാവുകയും ചെയ്യും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി കൈത്തീറ്റ കൊടുക്കുക. നമ്മൾ ഇവിടുന്ന് പാടത്തായാലും പറമ്പിനായാലും കുളിപ്പിച്ച് കൊണ്ടുവന്ന് കെട്ടി ഉടനെ കൈത്തീറ്റ കൊടുക്കരുത്. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ റെസ്റ്റ് നിർത്തിയേക്കണം. കാരണം ഇവർ ഈ കഴിച്ച പുല്ലൊക്കെ ഒരുവിധം അയവെട്ടി ചവച്ച് അവർ ദഹിപ്പിക്കണം. ദഹിപ്പിച്ചാലേ നമ്മൾ കൊടുക്കുന്ന തീറ്റ ഫുള്ള് കഴിക്കുള്ളൂ. ചില സുഹൃത്തുക്കൾ നമ്മൾ പാടത്തുനിന്നാലും പറമ്പിന്നാലും കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ കൈത്തീറ്റ കൊടുക്കും. അപ്പോൾ കൈത്തീറ്റ കൊടുക്കുമ്പോഴത്തേക്ക് അവർ മൊത്തം കഴിക്കണമെന്നില്ല. കാരണം അവർക്ക് കഴിച്ച പുല്ല് അവർക്ക് ദഹിപ്പിക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഒരുപാട് പേര് വാട്സപ്പിലും മറ്റും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ആഹാരം ശരിക്കും എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവരിങ്ങനെയാണ് പറയുന്നത്, നമ്മൾ പാടത്തുനിന്ന് അല്ലെങ്കിൽ പറമ്പിന്നാലും കൊണ്ടുവന്ന് അപ്പോഴേ നമ്മൾ ആഹാരം കൊടുക്കും. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ ആഹാരം കൊടുക്കരുത്, ഒരു 1/2-3 മണിക്കൂർ റെസ്റ്റിന് നിർത്തണം. അപ്പോൾ നമ്മളൊരു 5 മണിക്കാണ് വീട്ടിൽ കൊണ്ടുവരണമെങ്കിൽ ഒരു 5:30, 5:30, 6 മണിയായാലും കുഴപ്പമില്ല, 1 മണിക്കൂർ നിന്നാലും കുഴപ്പമില്ല. അപ്പോൾ അവർ ഈ വെറുതെ നിൽക്കുന്ന ടൈമിൽ ഇവർ കഴിച്ച പുല്ല് അയവെട്ടി ചവച്ച് ഇവർ അങ്ങ് ദഹിപ്പിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആഹാരം മൊത്തം കഴിക്കും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇപ്പം ഈ കൂട്ടുകാർക്ക് കാണാം, ഈ പോത്തന്മാർ ചേറിലൊക്കെ കിടന്ന് ഒരുപാട് തുളിയൊക്കെ അവരെ പുറത്ത് പറ്റിയിരിക്കുകയാണ്. അപ്പം നമ്മളത് കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഈ തുണി അലക്കുന്ന സോപ്പ്, കാര സോപ്പ് ഇട്ട് അവരെ ആദ്യം ഈ തുളി കഴുകി കളഞ്ഞിട്ട് കാര സോപ്പിട്ട് നല്ല രീതിക്ക് ചകിരിക്ക് മറ്റും തേച്ചുരച്ച് കുളിപ്പിക്കണം. കാരണം ചെള്ള് ഇവരെ പുറത്ത് കയറി ഇരിപ്പുണ്ടാവും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നല്ല തുണി അലക്ക് സോപ്പിട്ട് കുളിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ ചെള്ളൊക്കെ അങ്ങ് പോവും, അവരെ പറയപ്പോഴും നല്ല രീതിക്ക് ഇരിക്കും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിപ്പിച്ച് പിന്നെ നമ്മൾ പാടത്ത് ഇറക്കി, പിന്നെ നമുക്ക് പാടത്ത് ഇറക്കി കെട്ടേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും കുളിപ്പിക്കാൻ വേണ്ടിയിരിക്കണം. അപ്പോൾ നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നിർത്താറില്ല, അപ്പോഴേ വീട്ടിൽ കൊണ്ടുപോകുന്ന ഇതാണ്. പിന്നെ റോഡ് സൈഡിലൊക്കെ ഉള്ള പുല്ലുകളൊക്കെ കഴിച്ച് പോവും. പിന്നെ അവരെ ആഹാരക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോസിലിട്ടായിരുന്നു, സുഹൃത്തുക്കൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഇവരെ കുളിപ്പിക്കണം, അതാണ് ജോലി. 6 പോത്തന്മാരുണ്ട്, ബാക്കി 2 പോത്ത് നമ്മളല്ല, വേറെ സുഹൃത്തിൻ്റെയാണ്. പിന്നെ ഇവിടെ അടുത്ത് നമ്മൾ ഒരു കൂട്ടുകാരെ ഇപ്പോൾ 2 മുറ ക്രോസിനെ മേടിച്ചതോ സുഹൃത്തുക്കൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് അങ്ങോട്ട് പോയി ഒന്നുകൂടെ നോക്കാം. അവരെ വീഡിയോസ് ഉടനെ ഞാൻ ഉടനെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.
അടുത്ത ഒരു വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ.